ജഗതിയുടെ കഥ തിരക്കഥാ സംഭാഷണം റെക്സ് സംവിധാനം ചെയ്ത സിനിമയാണ് ചാമ്പ്യൻ തോമസ്. തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ജയ്ജീവൻ പ്രൊഡക്ഷൻസ്. പട്ടയുടെ നിശേഷം നിർത്തണം. ആ തന്ന വരുന്നൊക്കെ മുറക്കി വെച്ചാൽ അടുത്ത ആഴ്ച ഡിസ്ചാർജ് ആയി വീട്ടിൽ പോവാം കേട്ടോ. വേലായുധൻ ഇതുവരെ പോയില്ലേ? ഇല്ല സർ. വരൂ. ഇരിക്കൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കുറിച്ചതിട്ടുള്ള മരുന്നുകൾ സമയത്തിന് കഴിക്കണം. കഴിക്കാം. കഠിനാധ്വാനം ഒന്നും ചെയ്യരുത്. 6 മാസം പരിപൂർണ വിശ്രമം അത്യാവശ്യമാണ്. ശരി ഡോക്ടർ. വീട്ടിൽ ചെന്നാൽ ഭാര്യയുമായി വഴക്കൊന്നും പിടിക്കരുത്. കുറച്ചു നാൾ തന്നെ കാണാൻ വരാത്തത് മനഃപൂർവ്വം ആയിരിക്കില്ല. ഇതിരിക്കട്ടെ. വേണ്ട സർ, എനിക്ക് വേണ്ടി എത്രയോ രൂപ ഡോക്ടർ മുടക്കിയിരിക്കുന്നു. അതൊരു ഡോക്ടറുടെ കടമയായിട്ട് കരുതിയാ മതി. ബസ്സിനൊക്കെ വേണ്ടേ? ഇത് വെച്ചോളൂ. ടിക്കറ്റിന് ഇത്രയും വേണ്ട സർ. ബാക്കിയുള്ളതിന് തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. അത് അവർക്കും സന്തോഷമായിരിക്കും. ബസ്സപ്പഴ രാത്രി 10 മണിക്ക് പുറപ്പെടാൻ സമയമുണ്ടല്ലോ. എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് പോവാം. ശരി. രോഗം ഭേദമായി പുലയനാർ കോട്ട TB സാനിറ്റേറിയത്തിൽ നിന്നും വേലായുധൻ വീട്ടിലെത്തുന്നതോടെ കഥ ആരംഭിക്കുന്നു. അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞോളാം, താൻ ജോലി ചെയ്തോണ്ടാ മതി. കുഞ്ഞു വന്നു. ഇതെന്താടാ, നീ ആശുപത്രിയിൽ ഇറങ്ങി പോന്നോ? ഇറങ്ങി പോന്നല്ല അച്ഛാ, പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിട്ടോ? അസുഖമൊക്കെ മാറിയതുകൊണ്ട് പറഞ്ഞു വിട്ടതാ. അസുഖം മാറിയോ? തീർത്തും ഭേദമായി. കുറച്ചുനാൾ ശരീരം അനങ്ങി ഒന്നും ചെയ്യരുതെന്ന്. നീ അസുഖമെല്ലാം ഭേദമായി തിരിച്ചു വരുമെന്ന് കാലടി മണക്കിലെ തിരുമേനിക്ക് അവിടെ നിരത്തി പറഞ്ഞു. നിനക്ക് ദീർഘായുസ് ഉണ്ടെന്നും പറഞ്ഞു. വേലായുധന്റെ ഭാര്യ നളിനിയും മകനും അച്ഛൻ രാമൻ നായർ, അനുജൻ രാഘവൻ സ്വത്ത് ഭാഗിച്ചു കിട്ടാൻ വേണ്ടി എന്നും അച്ഛനോട് വഴക്ക്. നീ എന്താ സുമതിയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു? അവളിനെ ഈ പഠിക്കാത്ത കാലുകുത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ഭർത്താവിന് ഓഹരി കൊടുക്കാത്തതിന്റെ ഗർവാ? ഞാൻ ആശുപത്രിയിലായിരുന്നു, നിനക്ക് അറിയാമായിരുന്നല്ലോ. അതിന് തിരിച്ചു വന്നിട്ടെല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞിരുന്നല്ലേ. അതിന് ആശുപത്രി കിടക്കുന്ന ഒരു തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? വേണ്ട, വിളിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ വീതം കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കത്തുള്ളൂ. ഞാനും കുടുംബം റോഡിലാ. അച്ഛന്റെ കാലശേഷം പോരെ പങ്കുവെപ്പൊക്കെ. പോരാ, എനിക്ക് ഉടനെ വേണം. അച്ഛന്റെ സ്വത്തല്ലോ ചോദിക്കുന്നത്, കുടുംബ സ്വത്തല്ലേ. വീതി ചേരാൻ എന്തോ അത്ര മടി. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. അച്ഛനൊന്നും പറയണ്ട, പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. ചേട്ടൻ വന്നിട്ട് തരാമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ചേട്ടൻ വന്നല്ലോ. റോഡിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം മതി. റോഡിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമോ? എടുത്തോ, അത് പുറം പോകാടാ. എന്നാ എനിക്ക് വീട് മതി. നീ വാശിയും വൈരാഗ്യം ഒക്കെ കാള, സ്നേഹമല്ലേ വലുത്? അതെ അതെ, ദിവസം 3 നേരം സ്നേഹം കഴിച്ചോണ്ടിരുന്ന വിശപ്പ് മാറൂ. ഈ വേളാന്ന് ഒന്നും പറഞ്ഞാലേ ഭാര്യയുടെ കുഞ്ഞിനെ വയറ് അറിയത്തില്ല. എനിക്ക് വീട് തന്നെ വേണം. സാധ്യമല്ല, അച്ഛന്റെ കാലശേഷമേ പങ്കുവെക്കാൻ പറ്റൂ. ഇവിടെ പറയട്ടെ. അതിവിടെ പറഞ്ഞു, എന്റെ കാലശേഷമേ പറ്റൂ. എന്നാലേ അതിന് മുമ്പ് വാങ്ങിക്കാൻ പറ്റുമോ? നീ വന്ന് കാപ്പിടിക്കും. ഓഹരി കിട്ടിയിട്ട് മതി, കാപ്പിയും കോപ്പിയും ഒക്കെ. ഇവനൊക്കെ ഏത് നേരം എന്നെ തന്നെ പറഞ്ഞാ മതി. രാത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. പരിചയക്കാരനായ സുഹൃത്തിനെ തല്ലുന്നു. അന്യരുടെ പുരപ്പുറത്ത് കയറി ഒളിഞ്ഞു നോക്കുന്നു. ഇതെല്ലാം കണ്ട നാട്ടുകാരും വീട്ടുകാരും വേലായുധന് ഭ്രാന്താണെന്ന് ധരിക്കുന്നു. Thank you.
നേരം ജനലിൽ കൂടി നോക്കുന്നു. വേലായുധനോ? എന്താ കണ്ടില്ലേ? ഞാൻ ചെന്ന വല്ല വഴക്കമൊക്കെ ഉണ്ടാവും, നീ പോയി അവനെ വേഗം വിളിച്ചോണ്ട് വാ. ചെല്ല വേലായുധൻ, എന്തായി കാണിക്കുന്നു? ഇറങ്ങി വേണം. വേലായൻ എന്ത് പറ്റി നൽകും? ഇയാൾക്ക് ഇങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ലായിരുന്നല്ലോ. വേലായുധൻ നന്നായില്ല. അച്ഛനുണ്ടോ വീട്ടില്? ഞാനോട്ട് വരുന്നുണ്ട്. ഇനി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിറങ്ങും, ഒന്ന് ഇറങ്ങി വരാൻ. രാഘവൻ ചട്ടമ്പികളുമായി വന്ന് അച്ഛനോട് വീതത്തിനു വേണ്ടി വഴക്കുണ്ടാക്കിയപ്പോൾ വേലായുധൻ അവരെ അടിച്ചോടിക്കുന്നു. ഭ്രാന്താണ് എന്ന് കരുതി ഡോക്ടർ മാത്യു എന്ന മനോരോഗ ഡോക്ടറെ കാണിക്കുന്നു. നായർ മരിച്ച തോമസ് ജോർജിന്റെ കാമുകി സെലിന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുന്നു. ഡോക്ടർ മാത്യുവുമായുള്ള കല്യാണത്തിന് തയ്യാറാവണമെന്ന് പറയുന്നു. മോളെ, നിന്നേക്കാ ദുഃഖം എനിക്കുണ്ട്. തോമാച്ചൻ എനിക്ക് എന്റെ മകനെ പോലായിരുന്നു. നോ, ഹി വാസ് മൈ സൺ. അവന്റെ ബോസ് എന്ന വിളി ഇപ്പോഴും എന്റെ ചെവി മുഴങ്ങുന്നുണ്ട്. നിനക്ക് വിവാഹപ്രായമായിട്ടേ ഉള്ളൂ. നീ ഇനിയും ജീവിക്കേണ്ടവളാണ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കണം. മറക്കും തോറും ഓർമ്മകളെ അലട്ടുന്നു. കാലം മായ്ച്ചു കളയാത്തതൊന്നും ഈ ഭൂമിയിൽ ഇല്ല മോളെ. സാറ് വന്നിട്ട് കുറെ നേരമായി, ഒരു ചായ പോലും തന്നില്ല. ചായ വേണ്ട. നിന്റെ ഈ കരയുന്ന മുഖം കാണാൻ എനിക്ക് കഴിയില്ല. എനിക്കൊരു മകളില്ലാത്ത ദുഃഖം ഞാൻ മറക്കുന്നത് നിന്നെ കാണുമ്പോഴാണ്. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കട്ടെ. ഐ മീൻ എ മാരേജ്. ഞാൻ പറഞ്ഞു വരുന്നൊരു ഡോക്ടറെ പറ്റിയാ. അയാൾക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. നിനക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ എതിർക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. വേലായുധന്റെ അസുഖ കാരണം കണ്ടെത്താൻ ഡോക്ടർ മാത്യു മറ്റ് ഗവൺമെന്റ് ഡോക്ടറുമായി ചർച്ച നടത്തുന്നു. ഏറ്റവും നല്ലവനായിരുന്നു വേലായുധൻ. മാത്രമല്ല, അവൻ പാവമായിരുന്നു, അച്ചടക്കമുള്ളവനായിരുന്നു. പക്ഷെ അനിയനെ തല്ലി. അപ്പോൾ അവന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ചു. ക്ഷയരോഗം മാറി ഒരുത്തനുണ്ടാകാൻ സാധ്യതയുള്ളതിനേക്കാൾ വളരെ കൂടുതൽ. അപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ വയലന്റ് ആയതാണെന്ന് ചിന്തിച്ചൂടെ? അത് സാഹചര്യം. അതുമാത്രമല്ല, ആ സമയത്ത് കണ്ണുകൾ ചുവന്നിരുന്നു. ദേഷ്യം വരുമ്പോൾ രക്തം കണ്ണിന്റെ ധമനികളിലേക്ക് ഇരച്ചു കയറുമ്പോഴാണല്ലോ കണ്ണ് ചുമക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത്. ശക്തി വർദ്ധിക്കുന്നു, കണ്ണുകൾ ചുമക്കുന്നു, ശബ്ദവും മാറുന്നു. അമാനുഷികമായ ഒരു ശക്തി. അപ്പോ വേലായത്തിന് ഭ്രാന്തില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേലായുധനിൽ ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. മാത്യൂസിന്റെ മെറ്റീരിയൽ മെഡിക്കയിൽ അതിനുള്ള വിശദീകരണമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ലേ? ഭ്രാന്തിന്റെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ് വേലായുധന്റെ കേസ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അയാളുടെ ചികിത്സയെ സംബന്ധിച്ച് ഒരു പുതിയ മാർഗം കണ്ടെത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. വേലായുധനെ ഇനിയൊരു സൂക്ഷ്മ പരിശോധന നടത്തിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ കഴിയൂ. ആ, അവനവിടെ വരൂ. വേലായുധന്റെ അച്ഛൻ തന്റെ മകന് രോഗമല്ല, മറിച്ച് പ്രേതബാധയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു.
അതിനു വേണ്ടി കാലടി മനയിൽ പോകുന്നു. എന്നാലും എന്തോ എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. അല്ല, ചിലപ്പോ എന്റെ മനസ്സിന്റെ തോന്നലായിരിക്കും. തന്നെയല്ല, എനിക്കിപ്പോ അവനെ കാണാനുള്ള ശേഷിയില്ല. നീയും മോളും പോകുന്നതാ നല്ലത്. എന്നെ കാണുമ്പോ മനസ്സിന് വിഷമം കൂടുകയുള്ളൂ. ഇനി താമസിക്കുന്നില്ല. എനിക്ക് കാലടി മന വരെ ഒന്ന് പോയേ പറ്റൂ. കാലത്തെ ഫസ്റ്റ് ബസ്സിന് തന്നെ പോണം. കൂട്ടിന് ആ ഗോവിന്ദനെ വിളിക്കാം. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. നാ നീയും പോയി കിടന്നു. മനക്കരേക്കുള്ള യാത്ര വെറുതെ ആവില്ലേ. കല്ലുകൊണ്ടാണോടാ നിന്റെ ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത്? ചേട്ടനൊടുത്ത് സുഖമില്ലാതെ പ്രാന്താശുപത്രി കിടക്കുന്നു. അപ്പഴാ അവൻ ഓഹരി വേണമെന്ന്. എനിക്ക് എന്റെ പ്രശ്നമാവില്ലത്. അതിനല്ല നീ അവനെ പിടിച്ചു കെട്ടി പ്രാന്താശുപത്രി കൊണ്ടിട്ടിരിക്കുന്നത്? മനുഷ്യന് ഭ്രാന്ത് പിടിച്ച പ്രാന്താശുപത്രിയിലുള്ള പിന്നെ എവിടെ കൊണ്ടുവന്നത്? അവന് ബാധോപദ്രവമാണെന്നും മനക്കരെ തിരുവേനി പ്രശ്നം വെച്ച് പറഞ്ഞല്ലോ. എനിക്കതൊന്നും കേൾക്കണ്ട. എന്റെ ആധാരം എന്നെഴുത്തരുന്ന് മാത്രം അറിഞ്ഞാൽ മതി. എടാ, വേലായുധന്റെ അസുഖം ഭേദമാകാതെ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ അതുവരെ കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. നിനക്ക് വീതം വേണം, നീ കാത്തിരുത്തേ പറ്റൂ. അതിന് ആരും മാറ്റവുമില്ല. എല്ലാത്തിനും വട്ടാണ്. എന്താ നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ നിന്നെ ഞാൻ പിടിച്ചു കെട്ടി പ്രാന്താശുപത്രി കൊണ്ടിടും. എന്നിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടിടും. മനസ്സിലായോ? ഞാൻ പോവാ. ഇനി ഞാൻ വന്നാലേ ആധാരം കൊണ്ടേ ഞാൻ പോവും. വേലായുധൻ ഒരു രാത്രി ഡോക്ടർ മാത്യൂസിന്റെ വീട്ടിലെത്തി ഒരു സ്പോർട്സ് മീറ്റ് നടത്തി. തോമസ് ജോർജിന്റെ നടക്കാത്ത ആഗ്രഹമായ ആൻഡോയെ തോൽപ്പിച്ച് ട്രോഫി നേടിയാൽ വേലായുധനിൽ നിന്നും ഒഴിഞ്ഞു പോകാമെന്ന് പറയുന്നു. ഇതറിഞ്ഞ പി സി നായരും സെലിനും ആൻഡോയും സംഘവും സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. വേലായുധൻ എങ്ങനെ ഇവിടെ വന്നു? ഐ ആം നോട്ട് വേലായുധൻ. പിന്നെ ഐ ആം തോമസ് ജോർജ്. ഭയപ്പെടേണ്ട, ഞാൻ വന്ന് നിങ്ങളെ ഉപദ്രവിക്കും. എന്നെ എന്തിനു ഉപദ്രവിക്കണം? ഉപദ്രവിക്കാനല്ല. പിന്നെ ഒരാഗ്രഹത്തിന് സാഫല്യം കാണാതെ അലയുന്ന ഒരാത്മാവാണ് ഞാൻ. വേലായുധൻ ചെറുപ്പമല്ലേ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഇനി എത്രയോ സമയം കിടക്കുന്നു. ഞാൻ വേലായുധനല്ലെന്ന് പറഞ്ഞില്ലേ? വേലായുധന്റെ ശരീരം ഞാൻ ഉപയോഗിക്കുന്നു. തോമസ് ജോർജ്, എനിക്കൊരു അത്ലറ്റിക് മീറ്റിൽ ആൻഡോയെ തോൽപ്പിക്കണം. അതിനു വേണ്ട സഹായം നിങ്ങൾ ചെയ്യണം. ഈ സ്പോർട്സും ഗെയിംസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡോക്ടറാണ് ഞാൻ. എനിക്കതറിയണ്ട. ഡോക്ടർ മാത്യൂസ് വിചാരിച്ചാൽ അത് നടക്കും. പിന്നീട് വേലായുധൻ ഞാൻ ശല്യം ചെയ്യില്ല. അപ്പോൾ എന്റെ പേഷ്യന്റ് വേലായുധൻ? എന്റെ ഒരു അടിമ മാത്രം, ഒരു ആജ്ഞാനുവർത്തി. നിങ്ങൾ വേലായുധനെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഹി ഈസ് നോട്ട് എ പേഷ്യന്റ്. എന്റെ ആഗ്രഹം നിറവേറ്റി തരിക. സീ യു അഗൈൻ. മീറ്റിന്റെ ദിവസം തന്നെ വേലായുധന്റെ ബാധ ഒഴിപ്പിക്കാൻ ഹോമം നടക്കുന്നു. മീറ്റിൽ 5 സ്വർണ മെഡൽ നേടുന്നതോടെ വേലായുധൻ നളിനിയെയും അച്ഛനെയും വിളിച്ച് വീട്ടിലെത്തുന്നതോടെ കഥ അവസാനിക്കുന്നു. ഗോൾഡ് മെഡൽ മിസ്റ്റർ വേലായുധൻ. സെക്കൻഡ് പ്രൈസ് സിൽവർ മെഡൽ മിസ്റ്റർ ആൻഡോ. തേർഡ് പ്രൈസ് ബ്രോൺസ് മെഡൽ മിസ്റ്റർ ഫാസിൻ. ബോസ്, കം ഓൺ ബോസ്. താങ്ക് യു ബോസ്, താങ്ക് യു. തിരുമേനി ഒഴിഞ്ഞോ? സംശയിക്കണ്ട, ഒഴിഞ്ഞിരിക്കണു, ഒഴിച്ചു വിട്ടിരിക്കണു. ഇനി ഒന്നും ഉണ്ടും ഭയപ്പെടാനില്ല. ആഗ്രഹപൂർത്തി നടത്താൻ കഴിയാത്ത ആത്മാക്കൾ ജീവിച്ചിരിക്കുന്ന ശുദ്ധാത്മാക്കളിൽ കയറി തന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതുവരെ അയാളെ ബുദ്ധിമുട്ടിക്കും എന്ന വിശ്വാസം തന്മയത്തോടെ അവതരിപ്പിച്ച സംവിധായകന് അഭിനന്ദനങ്ങൾ. ഞാനിതെവിടെയാണ്? അയ്യോ, വിമാനത്താവളമാണോ? അയ്യോ അയ്യോ, ഇതൊക്കെ എന്തുവാ? അയ്യോ തളിനി. നളിനി,